ഐഡന്റിറ്റീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പിൽ വരുന്ന അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ 2019 ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണുള്ളത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻ ടു ഡാഷ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണുള്ളത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻ ടു ഡാഷ്. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻ ടു എക്സ് മൈനസ് വൈ ആണ്. സോ ഇവിടെ എക്സ് മൈനസ് വൈ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 1 മാർക്ക്. നമ്മുടെ കയ്യിൽ എത്ര കിട്ടി? 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി അടുത്തത് എന്താണ്? 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് എഴുതി? എക്സ് പ്ലസ് വൈ ഇൻ ടു എക്സ് മൈനസ് വൈ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണെങ്കിലോ എന്ത് വരും? എക്സിൻ്റെ പ്ലേസിൽ 7 എഴുതുക, വൈയുടെ പ്ലേസിൽ 3 എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 7 പ്ലസ് 3 എന്നാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എന്താണ് 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 പ്ലസ് 3 ഇൻ ടു 7 മൈനസ് 3 എന്ന് വരും. ഓക്കെ, 7 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്, 7 മൈനസ് 3 4 ആണ്. സോ ആൻസർ എന്തായിരിക്കും? 10 ഇൻറ്റു 4 40 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് എന്താണ്? അടുത്തത് ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻ ടു എക്സ് മൈനസ് വൈ ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 101/2 സ്ക്വയർ, ദാറ്റ് ഈസ് 101/2 സ്ക്വയറിൽ നിന്നും എത്രയാണ്? 99/2 സ്ക്വയർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ കിടക്കുന്നത് 101/2 ആണ്. ഓക്കെ, എത്രയാണ്? 101/2 വൈയുടെ പ്ലേസിൽ 99/1/2 ആണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡ് എന്ത് വരും? എക്സിൻ്റെ പ്ലേസിൽ 101/2 എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എക്സിൻ്റെ പ്ലേസിൽ 101/2 പ്ലസ് വൈയുടെ പ്ലേസിൽ 99/1/2 ഇൻ ടു എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? 101/2 - 99/1/2. ഓക്കെ, അപ്പോൾ 101/2 കൂടെ 99/1/2 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 100 കൂടെ 99 ആഡ് ചെയ്യുക, അല്ലെ? 100 കൂടെ 99 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 199. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 1/2 കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് മിസ് കാണിച്ചു തരാം. ഈ 101/2 നമുക്ക് 100 + 1/2 എന്ന് എഴുതാം. ഈ 99/1/2 മിസ് ഇവിടെ ഈ കളറിൽ കാണിക്കാം. ഈ 99/1/2 99 + 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇത് മനസ്സിലാൻ വേണ്ടിയിട്ട് മിസ് പറയുന്നതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡയറക്റ്റ് എഴുതാൻ കിട്ടുമെങ്കിൽ അങ്ങനെ എഴുതാം. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താണ്? ഇവിടെയും നമ്മൾ 100/1/2 പകരം എന്ത് എഴുതണം? 100 + 1/2 എന്ന് എഴുതാം. ദെൻ മൈനസ് ഈ 99/1/2 എഴുതുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് 99/1/2 എന്ന് പറയുമ്പോൾ 99 + 1/2 ആണ്. പക്ഷേ ഇതിൻ്റെ മുന്നിൽ നമുക്കൊരു മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മൈനസ് ഇതിലേക്ക് വരും, ഇവിടേക്ക് വരും, ഉള്ളിലേക്ക് വരും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് അവിടെയുണ്ട്. അത് എന്താണെന്നുള്ള മിസ് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാം. എന്താണ്? ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതി 100 + 1/2 + 99 + 1/2. ഇനി ഈ ബ്രാക്കറ്റ് എന്ത് വരും? 100 + 1/2 - 99 - 1/2 എന്നാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. 100 ഉം 99 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 199 പ്ലസ് ഈ 1/2 ഈ 1/2 കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇൻറ്റു അടുത്തത് എന്താണ്? ഈ 100-ൽ നിന്നും ഈ 99 പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് വരുന്നത്. ഈ 1/2 ഈ 1/2 കൂടി ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 1 ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. 199 കൂടെ 1 കൂട്ടിയാൽ നമുക്കറിയാം 200 ആണ്. 200 × 1 ദാറ്റ് ഈസ് 200 എന്ന് നമുക്ക് ആൻസർ വന്നു. എത്രയാണ് ആൻസർ വന്നിട്ടുള്ളത്? 200 ആയിരിക്കും ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. നിർബന്ധമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി, നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ല, അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരുടെ അടുത്തും പറയുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക.